കഴിഞ്ഞ നാല് ദിവസമായി തുടർച്ചയായി പെയ്ത കനത്ത മഴയിലാണ് കൂട്ടിക്കൽ പഞ്ചായത്തിലെ ഇളങ്കാട് കൊടുങ്ങ ഭാഗത്ത് ഉരുൾപൊട്ടിയത്. കൊടുങ്ങയിലെ സ്വകാര്യ മെറ്റൽ ക്രഷർ യൂണിറ്റിന് മുകളിലെ സ്വകാര്യ പുരയിടത്തിൽ നിന്നുമാണ് ഉരുൾപൊട്ടലുണ്ടായത്. വ്യാഴാഴ്ച രാവിലെ 11:30 ഉരുൾപൊട്ടലുണ്ടായത്. കഴിഞ്ഞ ഒരു വർഷമായി പ്രവർത്തനരഹിതമായി കിടക്കുന്ന ക്രഷർ യൂണിറ്റിന്റെ കെട്ടിടത്തിന് ഉള്ളിലും പുരയിടത്തിലും കൂടിയാണ് ഉരുൾപൊട്ടി ഒഴുകിയത്. ജീവനക്കാരോ ആൾതാമസമോ ഇല്ലാത്തതിനാൽ വൻ ദുരന്തമാണ് വഴിമാറിയത്. 1.5 കിലോമീറ്റർ മുകളിൽ നിന്നുമാണ് ഉരുൾപൊട്ടലുണ്ടായത്. കനത്ത മഴയെ തുടർന്ന് അപകട ഭീഷണി നേരിടുന്ന പ്രദേശമാണിത്. അതിനാൽ മേഖലയിൽ ആളുകളോട് മാറി താമസിക്കണമെന്ന് പറയുവാനായി മുണ്ടക്കയം പോലീസും റവന്യൂ ഉദ്യോഗസ്ഥരും വീടുകളിൽ കയറി ഇറങ്ങുന്നതിന് ഇടയിലാണ് എതിരെയുള്ള മലയിൽ നിന്നും ഗംഭീരമായ ശബ്ദത്തോടെ ഉരുൾപൊട്ടലുണ്ടായത്. ഉടൻ തന്നെ ആളുകളോട് ഇവിടെ താമസം ഒഴിവാക്കണമെന്ന് ഉദ്യോഗസ്ഥർ കർശന നിർദ്ദേശം നൽകി. എത്ര മണിയോടെ ആയിരുന്നു? ഒരു 11:00 ഭയങ്കരമായ സൗണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അക്കരയ്ക്ക് നോക്കുന്നില്ല, മലയിൽ ഇടിഞ്ഞിറങ്ങി. വെള്ളത്തോടെ വിടുകയായിരുന്നു? ആ വെള്ളത്തോടെ ആയിരുന്നു. വെള്ളവും കല്ലും എല്ലാം ഉണ്ടായിരുന്നു. ഉരുള തന്നെ ആയിരുന്നു. ആ ഉരുള തന്നെയായിരുന്നു. കഴിഞ്ഞ വർഷം ഈ ഉരുള ഇതുപോലെ തന്നെ ഉണ്ടായി. അത് ഈ പാറമലയ്ക്കകത്തോടെ തന്നെയായിരുന്നു. 2018 ആ മഴയത്തും ഇതുപോലെ തന്നെ ഉരുളുണ്ടായി. അന്ന് ഒരു പല സൈഡിൽ ആ 12 ഉരുള ആ ചുറ്റുപാടായിട്ട് തന്നെ ഈ പാറമലയ്ക്കകത്ത് വെള്ളം ഉണ്ട്. അങ്ങനെയാണ് അകത്ത് സമീപത്തെ ചില വീട്ടുകാർ വീട് വിട്ട് ബന്ധുവീടുകളിലേക്ക് മാറുവാൻ തയ്യാറായിട്ടുണ്ട്. ഉരുളിൽ ഒഴുകിയ കല്ലും മണ്ണും സമീപത്തെ കൊടുങ്ങാ തോട്ടിലാണ് വന്ന് പതിച്ചത്. രാവിലെ മുതൽ കനത്ത മഴ നാടിനെ ആശങ്കയിൽ ആഴ്ത്തിയിരിക്കുകയാണ്. ഇതിനിടയിലാണ് ഉരുൾപൊട്ടൽ ഉണ്ടായത്. ഉദ്യോഗസ്ഥർ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരുന്നു. ഉരുൾപൊട്ടലിൽ മറ്റ് നാശനഷ്ടങ്ങൾ ഒന്നുമില്ല. ന്യൂസ് ബ്യൂറോ മുണ്ടക്കയം.